നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യം ചൊവ്വാഴ്ച മറ്റൊരു ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പ് കൂടി സാക്ഷ്യമാകും. സുഗമമായ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. തിങ്കളാഴ്ച വോട്ട് അവസാനമായി ഉറപ്പിക്കാനുള്ള നിശബ്ദ പ്രചാരണത്തിലായിരിക്കും സ്ഥാനാർത്ഥികൾ. 15 സ്ത്രീകളടക്കം 207 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാനായി ജനാധിപത്യ പ്രക്രിയ വിലയിരുത്താനുമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 50 മാധ്യമ പ്രവർത്തകർ കുവൈറ്റിലെത്തും. തിരഞ്ഞെടുപ്പ് നേരിട്ട് വിലയിരുത്തുന്നതിനായി ഇവർ പോളിംഗ് സ്റ്റേഷനുകളും സന്ദർശിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രവാസികളുടെ റെസിഡൻസി പെർമിറ്റുകൾ ഒരു വർഷമായി പരിമിതപ്പെടുത്താനുള്ള നിർദ്ദേശവുമായി റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. രാജ്യത്തെ ജനസംഖ്യാപരമായ അസന്തുലനാവസ്ഥ പരിഹരിക്കുന്നതിനും അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമാണ് പുതിയ നീക്കം. നിർദ്ദേശത്തിന് അംഗീകാരം ലഭിച്ചാൽ മിക്ക റെസിഡൻസി പെർമിറ്റുകളും ഒരു വർഷത്തേക്ക് പരിമിതപ്പെടുത്തും. എന്നാൽ മെഡിക്കൽ മേഖല, ഡോക്ടർമാർ, നഴ്സുമാർ, ടെക്നീഷ്യന്മാർ എന്നിവ ഉൾപ്പെടെ സാങ്കേതിക മേഖലയിലും അധ്യാപകർക്കും സ്വകാര്യ മേഖലയിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾക്കും ദീർഘകാല റെസിഡൻസി നൽകുമെന്നാണ് സൂചന. അതേസമയം നിലവിൽ ഭൂരിപക്ഷം കമ്പനികളും തൊഴിലാളികൾക്ക് ഒരു വർഷത്തേക്കാണ് റെസിഡൻസി പെർമിറ്റുകൾ എടുക്കുന്നത്. തൊഴിലാളികളെ ആവശ്യമില്ലെങ്കിൽ മാറ്റാനും ഒരുമിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് അടയ്ക്കുന്നതെന്ന് ഒഴിവാക്കാനും ഒരു വർഷ പെർമിറ്റാണ് സൗകര്യമെന്ന് തൊഴിലുടമകൾ പറയുന്നു. പ്രവാസി മലയാളി യുവാവ് ജോലിസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശി അനുഷാദ് അബ്ദുൽ ബഹാവാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്ന ഫൈഹയിലെ സ്വദേശി പൗരന്റെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. സ്വദേശി വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യ ഷമീന. രാജ്യത്ത് ശനിയാഴ്ച രേഖപ്പെടുത്തിയ 14,380 മെഗാവാട്ടിനെ അപേക്ഷിച്ച് ഞായറാഴ്ച രാജ്യത്തെ ഇലക്ട്രിക്കൽ ലോഡ് സൂചിക 15,010 മെഗാവാട്ടിലെത്തി. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഞായറാഴ്ച രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 43°C ആണ്. കഴിഞ്ഞ വേനൽക്കാലത്തെ ലോഡുകളുടെ പരിധി 16,180 മെഗാവാട്ടിനെ അപേക്ഷിച്ച് ഈ വർഷം ലോഡ് സൂചിക 17,000 മെഗാവാട്ട് കവിയുമെന്നാണ് വൈദ്യുതി ജന പുനരുപയോഗ ഊർജ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് കൂടുതൽ ബയോമെട്രിക് സേവന കേന്ദ്രങ്ങൾ തുറന്നു. സ്വദേശികൾക്കും GCC പൗരന്മാർക്കുമാണ് പുതിയ 3 കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. ഇതോടെ സ്വദേശികൾക്കും ഗൾഫ് പൗരന്മാർക്കും അനുവദിച്ച മൊത്തം ബയോമെട്രിക് സെന്ററുകളുടെ എണ്ണം 5 ഉയർന്നു. രാവിലെ 8 മുതൽ രാത്രി 8 വരെ ആയിരിക്കും കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയം. അലി സബാൽസാലും ജഹറ മേഖലയിലും വിദേശികൾക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സഹായ ലാബ് വഴിയോ മെറ്റാപോർട്ട് വഴിയോ ബയോമെട്രിക് രജിസ്ട്രേഷനായി ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. പുതിയ ബയോമെട്രിക് സംവിധാനം വഴി സുരക്ഷ ശക്തമാക്കാനും രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന വ്യക്തികളുടെ ഐഡന്റിറ്റി എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ സാന്നിധ്യവും പരിശോധനകളും ശക്തമാക്കിയതിന്റെ തുടർച്ചയായി താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 27 പേരെ പിടികൂടാൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന് കഴിഞ്ഞു. കൂടാതെ ജലീബ് അൽ ഷിബേഖിൽ റേഷൻ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ 5 പ്രവാസികളെ പിടികൂടി. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. വേനൽക്കാലത്ത് ശരാശരി താപനില വർഷം തോറും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ലോകത്തിൽ സ്വാഭാവികമായി താപനില ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ചൂടുമായി ബന്ധപ്പെട്ട കാർഡിയോ വാസ്കുലർ രോഗങ്ങൾ മൂലമുള്ള മരണസാധ്യത വളരെ കൂടുതലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതിദിന താപനില ശരാശരി 43°C കൂടുതലാകുമ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലമുള്ള മരണങ്ങളുടെ എണ്ണം ഇരട്ടിയോ 3 ഇരട്ടിയോ ആകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19K 500 പൾസും 1 ഗ്രാം 22 കാരറ്റ് 18K 700 പൾസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാണ് 268.51 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.